ഹായ് ഫ്രണ്ട്സ്, തർമ്മൽ വ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് മയ്യിൽ പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനമായ കണ്ടക്കൈപ്പറമ്പ് ശാന്തിവനത്തിലേക്കാണ്. ശാന്തിവനത്തിൽ എന്തിനാ പോകുന്നതെന്ന് വിചാരിച്ചാൽ, ആടെ ശാന്തിവനത്തിൻ്റെ പുകക്കുഴലുണ്ട്. അതായത് മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പുക പോകാൻ വെച്ച നീളമുള്ള പൈപ്പുണ്ട്. ആ പൈപ്പിൽ കച്ചറ കുടുങ്ങിയിട്ട് അത് വൃത്തിയാക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അത് ഒരു അതിസാഹസികമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ആ പ്രവൃത്തി നിങ്ങൾ കാണുക. അപ്പോൾ ഇത് നമ്മളെ ആയുർവേദ ആസ്പത്രിയാണ്, അതിൻ്റെ മതിൽക്കെട്ടാണ്. അപ്പോൾ ഇടത് വശത്തായിട്ട് കളിസ്ഥലമുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് നേരെ ശാന്തിവനത്തിലേക്കുള്ള വഴിയും അതിൻ്റെ കവാടവും കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ നമ്മൾ ശാന്തിവനത്തിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് മൃതദേഹം വെക്കുക. അതല്ല, ഇപ്പം പഞ്ചായത്ത് പുതുക്കിപ്പണിഞ്ഞ് അതിഗംഭീരാക്കിയിട്ടുണ്ട്. ഇഷ്ടികയും അതിൻ്റെ പുറത്ത് കോൺക്രീറ്റും എല്ലാം ആക്കിയിട്ട് രണ്ട് അതിഗംഭീര ചൂളയാണ് പഞ്ചായത്ത് ഇപ്പം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് രണ്ട് ചൂള. അപ്പോൾ ഈ രണ്ട് ചൂളയിലാണ് ഇപ്പം സംസ്കാരം കാര്യമായിട്ട് നടക്കാറുള്ളത്. അപ്പോൾ ഈ പൈപ്പാണ് നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുന്നോട്ടേക്ക് സ്കിപ്പ് ചെയ്യാതെ എല്ലാം കാണണം. അപ്പോൾ ഫോൾഡിംഗ് എല്ലാം, സ്കൈ ഫോൾഡിംഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ പൈപ്പിൻ്റെ ഉയരം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ സനീഷ്, സജീവൻ, അതുപോലെ പപ്പാട്ടൻ, വിജേഷ്, പിന്നെ രതീഷ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ വിനുവാട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ. വിനുവാട്ടൻ അതിസാഹസികമായിട്ട് മുകളിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, സജീവനും വിനുവാട്ടനെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഈ കപ്പിയെല്ലാം ആദ്യം റെഡിയാക്കേണ്ടതുണ്ട്. ആദ്യം നീളമുള്ളൊരു മുള വേണം. ആ മുളയിൽ ഈ കപ്പി ഇങ്ങനെ കെട്ടിയിട്ട്, കപ്പി കെട്ടിയിട്ട് കപ്പിൻ്റെ അകത്തേക്ക് കയറെല്ലാം ഇറക്കി അതെല്ലാം നല്ല കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ പപ്പാട്ടൻ അതിപ്പം കയറെല്ലാം അങ്ങനെ താക്കും. കണ്ടില്ലേ പൈപ്പ്, കണ്ടില്ലേ നിങ്ങൾ എത്രയോ ഉയരത്തിലാണ് ഉള്ളത്, കണ്ടില്ലേ. അപ്പോൾ വിജേഷ് മുള എടുക്കുന്നുണ്ട്. വിജേഷ് മുളയെല്ലാം എടുത്ത് കപ്പിയെല്ലാം കെട്ടി റെഡിയാക്കി അതിൻ്റെ പരീക്ഷണമെല്ലാം പപ്പാട്ടനും, ഉണ്ടല്ലേ പപ്പാട്ടൻ അതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ് ഉള്ളത്. അപ്പോൾ രേശനത് വലിച്ച് കറക്റ്റാണോ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സ്പീഡിൽ വലിച്ചു കഴിഞ്ഞാലും അത് പുറത്തേക്ക് പോകാൻ പാടില്ല. പുറത്തേക്ക് പോയാൽ പദ്ധതി ആകെ പാളും. അപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല. ആ ഒരു പരീക്ഷണം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ രണ്ട് മുളകൾ തമ്മിൽ പണച്ചിങ്ങനെ കെട്ടണം. ഇതിൻ്റെ ഇടയിൽ, ഈ അറ്റത്ത് കാണുന്ന രണ്ട് മുളേൻ്റെയും ഇടയിൽ ഗ്യാപ്പിലാണ് ഈ പൂഴിച്ചാക്ക് നിറച്ച ആ മറ്റേ, അതാണ്ട ആ കപ്പി അടക്കം വരുന്ന മുള സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പപ്പാട്ടൻ അതെല്ലാം എടുത്തിട്ട് അങ്ങനെ പൂഴിച്ചാക്ക് എടുത്തിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പൂഴിയും കല്ലും എല്ലാം കൂടിയിട്ട് കൂട്ടി നിറച്ച ഒരു ചാക്കാണത്. ഇത് വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യലുണ്ട്. കാരണം ഈ മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ബോഡിയെല്ലാം ഒന്നിച്ചെല്ലാം കത്തിയിട്ട് പിന്നെ മഴയെല്ലാം പെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പുകയും ഇതുമെല്ലാം കൂടിയിട്ട് അവിടെ കട്ട കെട്ടിയിട്ട് പുക പുറത്തു പോകാണ്ട് ബ്ലോക്കാവും. അതാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ മുള നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണച്ച് വെച്ച രണ്ട് മുളേൻ്റെ ഇടയിലായിട്ട് വരും. അപ്പോൾ പപ്പാട്ടൻ കയറി വലിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നുണ്ട്. പിന്നെ സനീഷും വിജേഷും താഴെ സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നുണ്ട്. മുകളിൽ ബിനുവാട്ടനും സജീവനും കയറിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സാഹസികത എന്ന് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെ ആ മുളേൻ്റെ ഉറപ്പിലാണ് പോകുന്നട്ടോ കാര്യങ്ങൾ. പിന്നെ പിടിക്കുന്നവരും ഇവരൊന്നും അഞ്ചാളും ആറാളും സ്ട്രോങ് അല്ലെങ്കിൽ ഈ സാധനം എല്ലാം കൂടി പൊട്ടി പൈപ്പടക്കം താഴേക്ക് വരും. ആളുകൾക്ക് പരിക്കേറ്റാനുള്ളൊരു സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ രണ്ടാളെ കൊണ്ടാവില്ല എന്നുള്ള രീതിയിൽ രതീശനും മുകളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ മൂന്ന് പേര് മുകളിലായി. മൂന്ന് പേര് മുകളിലായിട്ട് ഈ കാണുന്ന അവർ മൂന്ന് പേരും കൂടി പിടിച്ചാൽ മുളേനെ കുത്തനെ വെക്കണം. കറക്റ്റ് കുത്തനെ വെച്ച് കഴിഞ്ഞാലാണ് സ്മൂത്തായിട്ട് അതിനെ വലിക്കാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഒന്നും പറ്റില്ല. ഇപ്പം വേണമെങ്കിൽ പപ്പാട്ടനെ ഒന്ന് വലിച്ച് നോക്കുന്നുണ്ട്, സംഭവം നടക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം. അപ്പോൾ അങ്ങനെ എന്തായാലും നടക്കില്ല. അപ്പോൾ ഇത് കുത്തനെ വെക്കണം. പിന്നെ ആ മുകളിലത്തെ പൊടിയെല്ലാം ഒന്ന് കളയാൻ വേണ്ടി ചെറുങ്ങനെ ഒന്ന് വലിച്ച് താക്കുന്നത് ഏറ്റവും മുകളിലുള്ള ആ ടൈറ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ വലിച്ച് കളിയൊഴുന്നു. എന്നിട്ട് വീണ്ടും ഇവർ രണ്ടാളും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ പിടിക്കുന്നുണ്ട്. വിജേഷാണത്. അപ്പോൾ ഒന്ന് വിജേഷ്, അപ്പുറം സനീഷ് ഉണ്ട്.
അങ്ങനെ സനീഷും വിജേഷും അതവിടെ ടൈറ്റാക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ എന്തോരം കൊടുക്കാൻ വന്നപ്പോൾ അവരത് ശരിയാക്കി, ശരിയാക്കിയിട്ട് അത് മുകളിലോട്ടേക്ക് കയറാൻ തുടങ്ങി കേട്ടോ. മുകളിലോട്ടേക്ക് കയറ്റി കുത്തനെ പിടിക്കണം. അപ്പോൾ കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മൂത്തായിട്ട് വലിക്കാൻ കഴിയുക. കണ്ട അവരതങ്ങനെ മെല്ലെ മെല്ലെ പൊന്തിച്ച് പൊന്തിച്ച് കൊണ്ടുപോയി ഉണ്ടാ കുത്തനെ വന്നു. ആ മുള കുത്തനെ വന്നിട്ടുണ്ടെങ്കിൽ മുള കുത്തനെ വന്ന് ഇനി പപ്പാട്ടന് സുഖമായിട്ട് കപ്പി കൂടി നമ്മളെ കയറിൽ കിണർന്ന് വെള്ളം കോരി വലിക്കുന്ന പോലെ ആ സാധനത്തിന് പൂഴിച്ചാക്കിന് നല്ല വലിക്കുക. കണ്ട എത്ര സ്മൂത്തായിട്ടാണ് വലിക്കുന്നു നോക്കിയാട്ടെ. കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം മൂന്നാളും താഴെ നിൽക്കുന്ന രണ്ടാളും എല്ലാം വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടൊരു കേസാണിത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പം അങ്ങനെ ചിലപ്പോൾ തോന്നില്ലെങ്കിൽ കൂടിയും എല്ലാവർക്കും നടുവിനും കൈക്കും കാലിനും എല്ലാം ഭയങ്കരം ആയാസം വരുന്ന ഒരു സാഹസിക പ്രവൃത്തിയാണിത്. ആ മുളയൊന്ന് ചതിച്ചാൽ മതി സംഭവമെല്ലാം ഇടിയപ്പുള്ളിയ തായൽ പോവും. അപ്പോൾ പപ്പാട്ടൻ അത് മൂന്നാല് പ്രാവശ്യം വലിച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ കച്ചറ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ചാക്കടക്കം ആ ഇതുണ്ടില്ലേ ആ പുകക്കുഴലിൻ്റെ ഭാഗത്ത് ആ കച്ചറ നമ്മൾ വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ആ ചാക്ക അവിടെ വന്ന് വീണിട്ടുണ്ട് നിങ്ങൾ താഴെ ഏറ്റവും അടിവശത്തെത്തിയത്. അപ്പോൾ അതിൽ വന്ന് കുറച്ച് കച്ചറകളെല്ലാം ഇത് ഇതിനേക്കാളും കച്ചറ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി വലിക്കുമ്പം വരാനുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മളെ ആ ഒരു പണി പൂർത്തിയായിട്ട് വരുന്നൊരു ഇതാണ് സമയമാണ്. അപ്പോൾ കണ്ടില്ലേ പപ്പാട്ടൻ വീണ്ടും ഒന്നും കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി വലിച്ച് വിടാമെന്ന് പറഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി വലിച്ച് വിടുന്നുണ്ട്. അതിലാണ് ഏറ്റവും നന്നായിട്ട് കച്ചറ വന്നത്. പിന്നെ കണ്ടില്ലേ നല്ല സ്പീഡിൽ പോകുന്ന കണ്ടില്ലേ. അപ്പോൾ ഇനി വേറെ ഒരു മൃതദേഹം വരാനും കൂടിയുണ്ട്. അതിലിടക്ക് എല്ലാം വൃത്തിയാക്കി കൊടുക്കേണ്ട ഒരു സ്പീഡിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ മതി എല്ലാം വൃത്തിയായി എന്ന് പറഞ്ഞിട്ട് കച്ചറയെല്ലാം പുറത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് ഇനി മെല്ല ആ പൂഴിച്ചാക്കിനെ എടുത്ത് പുറത്തേക്ക് കയറ്റാൻ വേണ്ടി നോക്കുമെന്ന്. അപ്പോൾ പൂഴിച്ചാക്കും കൂടി എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി ഏതാണ്ട് പൂർത്തിയായി. ഉണ്ടല്ലേ ഉണ്ടാ പൂഴിച്ചാക്ക് പുറത്ത് വന്നു. അപ്പോൾ ആ പൂഴിച്ചാക്ക് പുറത്ത് വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആളുകൾ ഫോൾഡിംഗ് എല്ലാം കഴിച്ച് വെച്ച് മുളയെല്ലാം കഴിച്ച് വെച്ച് കണ്ടാ കച്ചറ ഉണ്ടെങ്കിൽ പൊടിയും പുകയും ആ അതിൻ്റെ നെയ്യുമെല്ലാം ആയിട്ടുള്ള അതായത് ശവം കത്തിക്കഴിഞ്ഞാലുള്ള പ്രത്യേകിച്ച് ഒരു നെയ്യെല്ലാം ഉണ്ടാവും വെള്ളപ്പറ്റും നെയ്യെല്ലാം ഉണ്ടാവും അതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ആ കച്ചറിയും എല്ലാം പുറത്ത് വന്നു ഫോൾഡിംഗ് എല്ലാം കഴിച്ചു തുടങ്ങി. അപ്പോഴേക്കും വിജേഷും നമ്മളെ വെള്ളത്തു നിന്നെല്ലാം വന്ന് രതീഷും വിജേഷും വെള്ളത്തു നിന്നെല്ലാം വന്ന് കുറച്ച് ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് ചിരട്ട ആ മൃതദേഹം വെക്കേണ്ടടത്തേക്ക് ചിരട്ട ഇടലായി. അപ്പോൾ വിജേഷാണ് നമ്മുടെ ഈ ശവപ്പറമ്പിൻ്റെ മുഖ്യ രക്ഷാധികാരി കേട്ടോ. ഇപ്പോഴത്തെ സെക്രട്ടറി അങ്ങനെയെല്ലാം പറയാൻ വേണ്ടിയെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിക്കുന്നത് വിജേഷാണ്. അതിൽ കുറേ ഭാരവാഹികളും കുറേ ആളുകളെല്ലാം ആയിട്ടുണ്ട്. അതിൽ ഒരു ഭാരവാഹി ഞാനും കൂടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ചിരട്ട വെച്ചു. ചിരട്ട വെച്ചിട്ട് രാമച്ചത്തിൻ്റെ മെത്ത വിരിക്കുമെന്ന്. അപ്പോൾ രാമച്ചത്തിൻ്റെ മെത്തയിലാണ് മൃതദേഹം കടത്തുക. രാമച്ചത്തിൻ്റെ മെത്തയിൽ കടത്തി. അപ്പോൾ അതിൻ്റെ ഒരു ആ കത്തുമ്പുള്ള രാമച്ചത്തിൻ്റെ മണവും കർപ്പൂരത്തിൻ്റെ മണവും ചന്ദനം തിരിൻ്റെ മണവും നെയ്യിൻ്റെ മണവും എല്ലാം കൂടിയിട്ട് പരിസരത്ത് ആ ഒരു എന്താണെന്ന് പറയണ്ടേ വേറെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവാത്ത രീതിയിലാണ് ദഹിപ്പിക്കൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയായി കഴിയുമ്പോഴേക്കും നമ്മുടെ മൃതദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ മൃതദേഹം ഇങ്ങനെ വലത്ത് വരുന്ന ഒരു ചടങ്ങാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം നമുക്കറിയാം കൊറോണ കാലത്തെല്ലാം ഇങ്ങനെയുള്ള കുറേ ചടങ്ങുകളെല്ലാം നമ്മൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലും ഇതെല്ലാം വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളൊരു ചടങ്ങിനെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല. പക്ഷേങ്കിൽ ഈ യുദ്ധ മുഖങ്ങളിലും അതുപോലെ കൊറോണയുടെ കാലഘട്ടത്തിലെല്ലാം ഒഴിവാക്കപ്പെട്ട പല ചടങ്ങുകളും ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ആ ബോഡി എടുത്ത് നമ്മുടെ ഈ രാമച്ചത്തിൻ്റെ മെത്തയിലേക്ക് വെച്ച് കഴിഞ്ഞു. അതിനുശേഷം നെയ്യും ചന്ദൻതിരിയെല്ലാം ബോഡിയുടെ മേലെ വിരിച്ച് അതിൻ്റെ മേലെ ചിരട്ട കൂടി വെച്ച് ആ ചിരട്ടയിലാണ് ഈ ചിരട്ടക്ക് മുകളിൽ നമ്മുടെ ഈ ഷീറ്റ് പിരിക്കും.
ഈ പുക പുറത്തേക്ക് വരാതിരിക്കാനുള്ള ഷീറ്റാണത്. അത് കഴിഞ്ഞ് അതിലെ കുടുംബത്തിലെ, അതായത് മരിച്ചതാരാണോ അവരെ മൂത്ത മകനോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മകളായാലും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് കണ്ടില്ല, ഷീറ്റെല്ലാം പുതച്ചിട്ട് മൂത്ത മകനോ മകളോ ആരാന്ന് വിചാരിച്ചാൽ വന്നിട്ട് തീ കൊടുക്കും. തീ കൊടുത്തിട്ട് കത്തുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ, നമുക്ക് ഇന്നലെ വരെ ആരലോമായി തീർന്ന ഒരാൾ ഇന്നേക്ക് എന്താ പറയുക, മൺമറഞ്ഞ് കത്തി ദഹിച്ചുകൊണ്ടിരിക്കുമെന്ന്. അതിനുശേഷം ഒരു അനുശോചന യോഗമെല്ലാം നടക്കും. കുഴിമൂടലിനെ പറ്റി സംസാരിക്കാനാണ് ഈ അനുശോചന രോഗം. അപ്പോൾ ഈ അനുശോചന യോഗത്തിൽ ഇവിടെയാണ് കുഴി മൂടുക, മൂന്നാമത്തെ ദിവസമോ അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസമോ. അതെല്ലാം വിവിധ ജാതിക്ക് വിവിധ ദിവസങ്ങളിലാണ് ഉണ്ടാവല്. അപ്പോൾ ചിലവർ മൂന്ന് ദിവസത്തിൽ, ചിലവർ അഞ്ച് ദിവസത്തിൽ. അഞ്ച് ദിവസത്തിൽ വന്ന് ഇവിടെ കുറച്ച് കർമ്മങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അങ്ങനെ ഇവിടെ കുഴി മൂടിയ ശേഷം എല്ലാവരും ശവപ്പറമ്പെന്ന് പിരിഞ്ഞു പോകും. പരേതനോടുള്ള ആദരസൂചകമായ റീത്തെല്ലാം സമർപ്പിക്കും. ആ റീത്തെല്ലാം കുഴി മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലെടുത്ത് വെക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, നാട്ടുകാരെല്ലാം പിരിഞ്ഞു പോയതിന് ശേഷം എന്താ ഈ പുക പോകുന്നുണ്ട്. നിങ്ങൾ ഈ പുകേനെ പോയിപ്പിക്കാനാണ് നമ്മൾ ഏറ്റവും ആദ്യം കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടത്. ഈ പുക ഇപ്പം കണ്ടാൽ പോകുന്നുണ്ട് നിങ്ങൾ. ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പുക പോലില്ലായിരുന്നു, ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ നല്ല ജഗജഗിയായിട്ട് പോകുന്നുണ്ടാ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരോടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹായവും നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഈ ഒരു പ്രശ്നം, നമ്മളെ പരിസര മലിനീകരണത്തിൻ്റെ എല്ലാം പ്രശ്നം ഉള്ളതുകൊണ്ട് മയിൽ പഞ്ചായത്ത് വളരെയധികം മുൻകൈ എടുത്തിട്ട് വാതക ശ്മശാനത്തിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വാതക ശ്മശാനം പൂർത്തിയാകുന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അപ്പോൾ ബൈ.